പടയുടെ പതിനെട്ടിലും മലവാളിയും ദൈവം.
പുരുഷൻ കന്യാവിനെ വിളിച്ചു അരുളി ചെയ്തു എത്ര കാലമായി നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായിട്ടും നമ്മൾക്ക് ഒരു മകനോ മകൾക്കോള ജീവലോകങ്ങളും താമാരിയല്ലോ കന്യാവെ ആയതുകൊണ്ട് ഇങ്ങനെ പോരുന്ന് വന്നാൽ അറ്റകുറ്റകാലത്ത് അരിയിട്ട് ശേഷക്രിയ ചെയ്യുവാൻ കാക്കവായില്ലെണ്ണം കൊടുത്തു വാങ്ങു നമ്മൾ കൊടുമകൻ പിറക്കട്ട കന്യാവെ ആയതുകൊണ്ടു നീയും മുതച്ചോളൂ ഞാൻ എടുത്തു അടി വളർത്തി കൊടുക്കാം എന്റെ കന്യാവെ വചനസുഖങ്ങൾ തുടങ്ങുന്നു അയ്യപ്പന്മാർക്ക് അരിപ്പറന്നേരുന്നു ശാസ്താക്കന്മാർക്ക് ശരവും ശരക്കോരും നേരുന്നു ഭഗവതിമാർക്ക് വിളക്കിനുണ്ടാളിക്കും ആരയ്ക്കും കതിർപ്പുറക്ക് പായസത്തിനും വഴിപാടുകളൊക്കെ കുളിഞ്ഞിളയ്ക്കുന്നു ചേവർക്ക് മുന്നിൽ വിളക്കിന് പിന്നിൽ വിളക്കിന് ജലധാരയ്ക്ക് കൂവളമാലയ്ക്കുമുള്ള പൊന്മണങ്ങളൊക്കെ നെറുളിഞ്ഞു വയ്ക്കുന്നു തട്ടകത്ത് താണിക്കുടത്തമ്മ ഭഗവതിയുടെ തിരുനടയിലൂടെ ചെല്ലുന്നു കൂട്ടുമാരെ സംഘടിപ്പിച്ചു കൂട്ടുകെട്ടി വെപ്പിക്കുന്നു എമ്പ്രാഞ്ചലി കയ്യാലെ കൂട്ടുമാരെ സംഘങ്ങളൊക്കെ കൈവണങ്ങി കൊണ്ടുപോരുന്നു താണി അമ്പനയുടെ സർവാധികളോടെ ഒന്നു നെയ്യോടും വിളിഞ്ഞു സഞ്ജയമഞ്ഞിന ചെറുപകളോട് ും കഴിഞ്ഞു തെക്കിനീമുയാമൂതി കടന്നു ചെന്നു കന്യാവ് യോജ്യാമൃഷമത്ത് ചൂഴൽ കട്ടിൽ പരിമുഖലേറുന്നു രണ്ടുപേരും കൂടി കെട്ടി ഉണരുന്നു മാർത്തൊഴിയുന്നു അന്തീശയം പഠിത സുഖനാണ്ട സുഖങ്ങളൊക്കെ ഉറങ്ങുന്നൊരു കാലത്ത്
കൊടുക്കുന്നു, ചെറുതെന്ന് തോണാക്കുന്നിട്ടു. കന്യാവിനോട് അണിയുട യാത്രകളൊക്കെ കൈകഴിഞ്ഞ് വയറ്റാറ്റി മാതാവിന്റെ മുറ്റത്തല്ലി മുല്ലമാനാവിനോട് കീഴങ്ങി ചെല്ലുന്ന നേരത്ത് ഒരു മഹാദനങ്ങളൊക്കെ താളത്തു പറഞ്ഞു ആകുന്ന തറവാട്ടിങ്കളോടെ വന്നു നെയ്യോ
ஓவம் வெளியுணர்வு ആടിയോടിയ അഞ്ചാകുന്ന വയസ്സിൽ അഞ്ഞ കൊഞ്ചു
ആറാകുന്ന മനസ്സിലറിയാതെ കൊണ്ടല കൊണ്ട് വരട്ടണഞ്ഞു ഏഴിന്റെ ആരാണെന്ന വയസ്സിൽ എവിടെക്കോ മകനായിരിക്കുന്നു കുറഞ്ഞ ഒരു എണ്ണങ്ങളൊക്കെ വാദി പ്രമാണങ്ങള് മകൻ പഠിച്ച് അറിയിരിക്കുന്ന കാലം അങ്ങനെ മകനായിരിക്കുന്നു പത്തും പതിനാറുന്ന ഇള വയസ്സിൽ എടുക്കുമ്പോ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് കുറഞ്ഞ ഒരു മടക്കു മന്ത്രം മാറ്റാനൊക്കെ വന്നാൽ മറികണ്ണ കിടക്കുവാൻ അയ്യോ എന്റെ മകനെ നമ്മൾക്ക് മടവതിക്കാരോട് കൂടിയുള്ള മടക്കു മന്ത്രവാദങ്ങള് അടകില്ല ഇതുവൊന്നും പറഞ്ഞാലും മതി കൊറില്ല മാതാവേ കല്ലിന് ഇടവാറെ കല്ലിനി കൊണ്ടെന്ന് കേട്ടു പോന്നിട്ടുണ്ട് ഒറ്റമുള്ള ചെറുവല്ലി കാടലിനി മാതാവ് ഉണ്ടെന്ന് കേട്ടു പോന്നിട്ടുണ്ട് ആ മാതാവിനോട് കൂടി വർഷോരായിരം മടവത് മന്ത്രവാദം പഠിക്കണം നിന്നോട് കേൾക്കുമ്പോ തൃക്കെട്ട് പാട്ട് അനുമതിക്ക് കൊടുത്തു അച്ഛനോട് അമ്മയോട് മുടക്കാത്തൂല്ലേ ഓരോ എണ്ണമകനായിരിക്കുന്നു താടത്ത് പറഞ്ഞ തുടങ്ങി തറവാട്ടിൽ നിന്ന് കുറഞ്ഞ ഒരു മടവതി മന്ത്രവാദം പഠിക്കുവാൻ ആ മകൻ അങ്ങനെ ഓടി പോകുന്ന കാലം അങ്ങനെ ൂത്രക്കാവി വാഴുന്ന അമ്മേ കണ്ട് വന്നു ആനാട് ദേശം ഇവിടെ കിടന്ന് പറഞ്ഞു പോകുന്നു അപ്പോഴായിരിക്കുന്ന കാത്താമേലുണ്ട് കൂട്ടോളങ്ങളെ കുറിച്ച് മകനായിരിക്കുന്നു പലയാളക്കാരെ വിട്ട് പാലൂർ വളവൂര് പത്താളക്കോട് വെടിമലപ്പുറത്ത് പടി ചെല്ലുന്ന പുറത്ത് പുറത്തായിരുന്നു നോക്കുമ്പോ മകനെ കാണുമ്പോൾ ചോദിച്ചു എനിക്ക് മുമ്പുവരാ എന്തിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്നതിന്റെ കാര്യം എന്ന് ചോദിക്കുമ്പോ അയ്യോ സ്വാമിയാരെ ഞാൻ വരുന്നത് കുറനാട്ടുകാരെ ദേശത്ത് വരുന്നു താഴത്ത് പുറമെ നടക്കി തറവാട്ടിന്ന് വരുന്നു കുറഞ്ഞ ഒരു മടവതി മന്ത്രവാദം ചോദിക്കോ എന്നാ ഗുരു എന്ന മകൻ ഞാനാണ് എന്റെ സ്വാമിയാരെ ബന്ധനമുണ്ടെങ്കിൽ തീർക്കുവാണ് മടവതി മന്ത്രവാദങ്ങള് മന്ത്രങ്ങള് തന്നിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒരു നേരത്ത് ഉപ്പുതുവാണ് തീക്കുതുവാണ് നൂല് കെട്ടുവാണ് മടവതി മന്ത്രവാദം പറഞ്ഞു കൊടുത്തു തുള്ളാമിയാൾ വിളിക്കുവാൻ ആരാധ ദേവതമാരാടിക്കുന്ന മടവതി മന്ത്രവാദം പിടിക്കുമ്പോ ആ മകനെ പറഞ്ഞു സ്വാമിയാരെ തറവാടിന്ന് പോരുമ്പോ കല്ലിടവാറെ കല്ലിൽ കൂടുന്ന് കേട്ടു പോന്നിട്ടുണ്ട് ഒറ്റ പുലച്ചൊരുവല്ലി കാളനി മാതാവുണ്ടെന്ന് കേട്ടു പോന്നിട്ടുണ്ട് ആ മാതാവിനോടുകൂടി ഇരുപത്തോരായിരം മടവതി മന്ത്രവാദം പഠിച്ചുറയ്ക്കണമെന്ന് സ്വാമിയാരെ പറയുമ്പോ മകനായിരിക്കുന്നു ഒരു ഇടിച്ചിൽ ആ പൊന്നുമടങ്ങളെടുത്ത് സ്വാമിയർക്ക് ദക്ഷിണ കൊടുക്കുമ്പോ സ്വാമിയാരും മകനെ വാടിച്ചുകൊടുത്ത് മകനെ നാളെ കൂടുന്ന ശ്രമിച്ചെന്ന് പറഞ്ഞാ നാവും കയ്യാറ് വിളങ്ങിയിരിക്കും മൂവരെ കൂടുന്ന മുന്തരകത്തിൽ എന്നാ മുന്നം പോലെ വിളങ്ങിയിരിക്കും മകനെ കുന്നത്ത് വെച്ച് വിളക്ക് പോലെ വിളങ്ങിയിരിക്കും മകനെ എന്ന് പറഞ്ഞ മകനെ വാടിച്ചോലം കൊടുത്ത് ക്രിക്കറ്റ് പാണ്ടാരും ഇടത്തേക്ക് മകനായിരിക്കുന്നു കല്ലിനിയുടെ വാരം കല്ലിനെ കൊണ്ടു നോക്കി അങ്ങനെ അവിടെ ചെല്ലുമ്പോ മൂമുക്ക് നാടിങ്ങനോട് അക്കോട്ട് വഴി പോകുമ്പോ നല്ല മലബാരം കൊണ്ട് കണ്ടു മലബാരത്തിന്റെ അരികാലോട് യാത്ര കണ്ടു ആർദ്രക്കരയിൽ കരിങ്കുളമൊന്നും കണ്ടു കരിങ്കുളത്തിന് മധ്യേ അങ്കൂരിന്ന പടക്കുളി കാണുമ്പോ അങ്കൂരിന്ന പടക്കുളിന്റെ ടീമുകളിൽ നിന്ന്
ഒറ്റമുറച്ചി മാതാവ് മാതാവേ നമ്മളൊളിക്കുമ്പോ മാതാവ് കേൾക്കുന്നില്ല. ഒറ്റമുറച്ചി മാതാവിനെ കാണണം. ഇരുപത്തോരായിരം അടമതി മന്ത്രവാദം പഠിച്ചല്ലാതെ ഞാനായിരിക്കുന്ന തറവാട്ടിലേക്ക് വഴിപോകില്ല എന്നോട് എന്ത് കണ്ടായിരിക്കും പറയുന്നു. കരിങ്കുളത്തിലിറങ്ങി തപസിരിക്കുന്ന കാലം കണ്ടു എന്തോട് കൂടി ഇരുപത്തോരായിരം അടുത്ത മന്ത്രവാദം കൂടിയിരിക്കുവാൻ ഒരു മകനും വന്നിട്ടുണ്ട്. ആ മകൻ എന്റെ കണിക്കുളത്തിലിറങ്ങി തപസിരിക്കുന്നുണ്ട്. അവനെ പോയി കൂട്ടിക്കൊണ്ടു വരികണം. ഇരുപത്തോരായിരം അടുത്ത മന്ത്രവാദം പഠിപ്പിക്കണം. എന്തോണെന്ന് എന്ത് കണ്ടു മാതാവായിരിക്കും ഞാൻ ഈ തരത്തിൽ ചെന്നാ എന്നെ കാണുമ്പോ പെട്ടെന്ന് അറിഞ്ഞു പോകുമായതുകൊണ്ട് എന്റെ മായാസുരമുള്ള തിരുക്കാണ് പോവാ. എന്തോണെന്ന് എന്ത് കണ്ടു മാതാവ് നിന്റെ മായാസുരമുള്ള തിരക്കു തൃശ്ശടിച്ചിട്ട് തിരിക്കണ്ണ ദീപം പോലെ വിളിച്ചു മഴ പോലെ വല്ല കൊടുപ്പോ നാക്ക് നീട്ടി മാതാവ് ഒരു മുല കൊണ്ട് എഴുതിച്ചു മാതത്തിന് കഴിഞ്ഞു വേർത്തണഞ്ഞു ഒരു മുല കൊണ്ട് ചെണ്ട മുഗ്രപോലുമായി വിളിച്ചു. ഞാൻ ഈ തരത്തിൽ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ ആമകൻ പേടിച്ചിട്ട് അവ എപ്പിട്ടില്ലെന്ന് പറഞ്ഞാ അവനെ പോയി കൂട്ടിക്കൊണ്ടു വരികയാണ്. ഇരുപത്തോരായിരം അടുപതി മന്ത്രവാദം പഠിപ്പിക്കണം എന്നുള്ളത് രണ്ട് മാതാവായിരിക്കുന്നു കരിമത്തിന്റെ വന്നിടത്തോട് മൂന്നല്ല ഒട്ടകാസിലേക്ക് കൊള്ളുമ്പോ മാതാവിന്റെ അട്ടകാസങ്ങളിൽ എത്തുമ്പോ ആ മകൻ കൺമിഴി തുറന്ന് നോക്കുമ്പോ ഒറ്റമുളച്ചി മാതാവിനെ കാണുമ്പോ പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല തൃക്കാക്കരം ആചരിച്ചു. എന്തിനെന്ന് പറഞ്ഞടാ എന്തിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്ന ഒരു കാര്യം എന്തിയെന്ന് ചോദിച്ചറിയുന്നു മാതാവ്. അപ്പോഴായിരിക്കുന്നു മകനെ പറഞ്ഞു അയ്യോ എന്റെ മാതാവിനെ അവന് മലയാളക്കറി കുറഞ്ഞാട്ടുകാരദേശത്തുനിന്ന് വരുന്നു താഴത്ത് പറമ്പിലെ നടക്കുന്ന വാട്ടിന്ന് വരുന്നു കുറഞ്ഞ ഒരു മണപതി മന്ത്രവാദം കുടിക്കാമെന്ന കോരു എന്ന മകൻ ഞാനാണ് എന്റെ മാതാവ് എന്നിട്ട് കേൾക്കുന്നു ഒരു നേരത്ത്. അപ്പോഴായിരിക്കുന്നു മാതാവും മകനെ അൻകൂരിന് പടക്കുള്ളോട് കൊണ്ടുചെന്ന് ആനക്കൊമ്പ് കൊണ്ട് ചുട്ടിയിട്ട ഗ്രന്ഥങ്ങളെ കരിമ്പോടെ കെട്ടിയുള്ള ബ്രഹ്മസ് ഉണക്കലരി തൃത്താലോചിക്കു മകനെ ആദ്യമനോട് തിരിച്ചറിയിരിക്കും മകന് കുറഞ്ഞു ഒരു മടവതി മന്ത്രവാദം പറഞ്ഞു കൊടുക്കുന്നു ഒരു നേരത്ത്. അപ്പോഴായിരിക്കുന്നു ഓരോനെ ഭക്ഷണം ജപിച്ചു കൊടുക്കുമ്പോ ഒരായിരം സേവാത്തിന് സേവനൊട്ടുറപ്പിക്കുന്ന രണ്ടുടനെ ഭക്ഷണം ജപിച്ചു കൊടുക്കുമ്പോ ഈരായിരം സേവാത്തിന് സേവനൊട്ടുറക്കുമ്പോ മകനെ പറഞ്ഞ ഓരോരോ മൂർത്തിമാരെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ മാലമന്ത്രങ്ങൾ ചക്രമന്ത്രങ്ങൾ ഗീതമന്ത്രങ്ങൾ പറഞ്ഞിരിക്കണം. എന്നിട്ട് കേൾക്കുമ്പോ അമ്മ ആവകതയ്ക്കുള്ള മൂലമന്ത്രങ്ങൾ മാറുമെന്ന് പറഞ്ഞു കൊടുത്തു. വിഷുവിന്റെ മായത്തിൽ പറഞ്ഞ മകനെ പൊന്നുണ്ണി വിഷുമായ സേവാർത്ഥം കഴിച്ചു. ഓമനാകെ ഇരുട്ടി മകനെ കൊണ്ടുള്ള മൂലമന്ത്രങ്ങൾ മാറുമന്ത്രങ്ങള്